നമസ്കാരം, ഞാൻ അജേഷാണ് നൈറ്റ് കൊച്ചിക്ക് വേണ്ടി എളിഞ്ഞു. എളിഞ്ഞ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടാം വാർഡ് കൂരുമലയുടെ പ്രദേശത്ത് നിന്ന് ഉരുളുപൊട്ടി ശക്തിയായ രീതിയിലുള്ള ഇന്നലെ രാത്രി ഇല്ല ഉരുളുപൊട്ടിയിട്ട് ഏകദേശം കുരുമല ടൂറിസം പദ്ധതിയുടെ ഭാഗമുള്ള കുരുമലയുടെ പാറയുടെ അടിഭാഗത്തു നിന്നും തള്ളി ഇങ്ങോട്ട് പോയിരിക്കുകയാണ്. ഏകദേശം ഒരു 3-5 ഏക്കർ ഉള്ള സ്ഥലം റബർ കൃഷി ചെമ്പർ കൃഷി ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങൾ മൊത്തം തകർന്ന് താഴോട്ട് പോയിരിക്കുകയാണ്. അതുപോലെ അത് തിരിച്ച് താഴെ എത്തി കണ്ടം, അതുപോലെ കനാലും എത്തി. കനാലിക്കൂടെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ പെരുമഴയിൽ ഇരങ്ങി പഞ്ചായത്തിലെ രണ്ടാം വാർഡിലുള്ള കൂരുമലയുടെ ഒരു ഭാഗം അടുത്ത് ഉരുൾപൊട്ടുകയും ഭയങ്കര മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തു. ഭാഗ്യത്തിന് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും വളരെയേറെ വൃക്ഷലതാദികൾ കടപുഴകിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നീരൊഴുക്ക് വളരെ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 8 വീട്ടുകാർ അതിൻ്റെ ഭീഷണിയിലാണ്, അപകട ഭീഷണിയിലാണ്. അവരെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടുന്ന അറേഞ്ച് ക്രമീകരണങ്ങൾ പഞ്ചായത്ത് എത്രയും വേഗത്തിൽ ചെയ്യുന്നതാണ്. ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, ഇനിയൊരു ഉരുൾപൊട്ടൽ അവിടെ ഉണ്ടായാൽ അത് വളരെ ഭീകരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആള് അപായം കുടുംബങ്ങൾക്ക് വീടുകൾക്ക് നാശനഷ്ടങ്ങളും കാര്യമായിട്ടുണ്ടായിട്ടില്ല. പക്ഷേ സുരക്ഷിതമായിട്ട് ആളുകളെ അവിടെ താമസിക്കുന്ന അപകട മേഖലയിൽ താമസിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തര സ്വഭാവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് കൂരുമലയുടെ താഴ്വാര ഭാഗം മണ്ണിടിച്ചിൽ കുരുൾപൊട്ടി വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മലയുടെ ഏകദേശം ഭാഗം തന്നെ ഇടിഞ്ഞ് താഴോട്ട് പോന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയുള്ള ജനങ്ങൾ വലിയ ദുഃഖത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളപ്പാച്ചിൽ താഴോട്ട് വീണ്ടും മുഴുകി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൂര അമ്പലത്തിൻ്റെ പരിസരം വരെ നല്ല വെള്ളച്ചാട്ടലുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ രാവിലെ തന്നെ പല വീടുകളുടെ കയ്യാലങ്ങൾ ഇടിഞ്ഞു പോവുകയും അത് സന്ദർശിക്കുകയും നമ്മൾ ചെയ്ത് അവിടെയെല്ലാം ധാരാളമായിട്ട് വെള്ളച്ചാലുകൾ ഒഴുകുന്നുണ്ടായിരുന്നു. രാത്രി 2 മണിയോടുകൂടി ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് ഞങ്ങൾ പുറത്തിറങ്ങി പേടിച്ചു പോയി. മൊത്തം ഇരുട്ടായിരുന്നു, ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ശബ്ദത്തോടുകൂടി വെള്ളപ്പാച്ചിൽ ആയിരുന്നു. വെള്ളപ്പാച്ചിൽ ഇങ്ങോട്ട് ഒഴുകി വന്നു. ഒഴുകി വന്നപ്പം പിന്നെ കുറേ നേരത്തേക്ക് ഭയങ്കര ഈ വെള്ളത്തിൻ്റെ ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളാകെ പേടിച്ചിരിക്കുക, എന്താ ചെയ്യണമെന്ന്. രാത്രി കിടക്കാൻ പായാ ഇനി ഞങ്ങൾക്ക്. ഇനി എന്താ ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സൗകര്യം ഉണ്ടാക്കി തരണം താമസിക്കാനായിട്ട്. ഇനി ഇതുപോലുള്ള ഒരു സംഭവം ഇത് ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇതിൻ്റെ മേളിലൊക്കെ നമ്മൾ വീടെടുക്കുന്നതിന് വേണ്ടി കയറി ചെന്നപ്പോൾ മുഴുവൻ ഇളകി ഇരിക്കുകയാണ്. ഇനി ഒരു മഴ കൂടി ഇന്നലെ ഉണ്ടായപ്പോൾ ഒരു മഴ കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഇനിയും ഇവിടെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തുടർ നടപടികൾ ഇവിടെ അധികാരികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.